ഈ സിനിമ കഴിഞ്ഞ് മറ്റൊരു സിനിമ ചെയ്യാനായിട്ടൊരു ഡേറ്റിന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ ആ പറഞ്ഞ ഡയലോഗ് താൻ കട്ട് ചെയ്തില്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല എന്നാ വേണ്ട, വേണ്ട, ആ കോൾ വേണ്ട കുറച്ചേക്ക്. അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, തോളത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും, യാതൊരു സംശയമില്ല. അയാൾക്ക് എതിരി നിൽക്കുന്നയാൾ സംസാരിക്കുന്ന ഒരു ഡയലോഗ് കട്ട് ചെയ്യുക, അത് ഈ എതിരി നിൽക്കുന്ന കഥാപാത്രമോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റോ അറിയാതെ ആ എഴുന്നേറ്റ് നിൽപ്പ് കണ്ടപ്പോൾ സാറ് മനസ്സെന്തോ ചിന്തിച്ചിരിക്കുക, എന്തോ പറ്റി ചിന്തിച്ചോ, അങ്ങനെ തോന്നി തോന്നി വല്ലാണ്ട്. പുതിയ നടന്മാരായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? പുതിയ നമ്മുടെ പിന്നെ പൃഥ്വിരാജ്, ജയസൂര്യ, ടോവിന് അവരായിട്ടൊക്കെ ബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ജയസൂര്യയുടെ കൂടെ ഒക്കെ പണ്ട് മമ്മൂട്ടി അഭിനയിച്ച പ്രധാന പടത്തിൻ്റെ കൂടെ ഒരിക്കലും അഭിനയിച്ചിട്ടുള്ളൂ. അതുപോലെ പൃഥ്വിരാജിൻ്റെ കൂടെ ഒരു പടം, അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം, രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്തതിൽ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ജോജുവിൻ്റെ കൂടെ, ജോജുവിന് ഒരു ഹിറ്റ് ഉണ്ടാക്കിയതാണല്ലോ വിദ്യ രാജാധിരാജ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടം, മമ്മൂട്ടി ഹീറോ ആയിട്ടും ജോജു, ആ പടത്തോടെയാണ് ജോജു അറിയപ്പെടുന്നൊരു നടനായത്. ഒരു സ്റ്റാർ ഇസ് ബോൺ എന്ന് പറയുന്നത് ആ പടത്തിലാണ്, അതിൽ കോമഡി അങ്ങനെ ചെയ്തത്. പിന്നെ ജോജു സ്റ്റാറായത് ജോസഫ് എന്ന് പറഞ്ഞ പടത്തോടു കൂടിയാണല്ലോ, അപ്പം ജോജുവായിട്ട് നല്ല ബന്ധമാണ്. ഒരുപാട് കഷ്ടപ്പെടാതെ അതിൻ്റെ പുറകിലുണ്ടല്ലേ, ഒരുപാട് പടങ്ങൾക്ക് വേണ്ടി ജൂനിയർ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. സൈക്കിളിൽ നടന്നും അവിടെ പോയി അതൊക്കെ ജോജു പറയുകയും ചെയ്യും. ഇപ്പം രാജയോഗമാണെന്നാണ് ജോജു തന്നെ പറയുന്നത്, ശരിയാണ്. തന്നെ കളയാതിരുന്നാൽ മതി രാജയോഗം. നമ്മളായിട്ട് അതെ ഡയറക്ടർ ജോഷി സാറ്, ആ അപ്പം സാർ അംഗീകരിച്ചു എന്നല്ലേ ഇതിനർത്ഥം. പക്ഷേ മറ്റേ ഈയിടെ ഏതൊരു പടം അത്ര പോരാന്നാരോ പറഞ്ഞ കേട്ടു. ഇപ്പോൾ പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്യുകയാണ് തൃശ്ശൂർ, ജോജു ആ സ്വന്തം പടം. അതിനൊരു ഗസ്റ്റ് വേഷം ഉണ്ട്, എന്നോട് ചെയ്യാവും ജോജു. സാർ ചെയ്യുന്നില്ലേ? ആ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെന്താ അല്ല, ഈ പുതിയ തലമുറയുടെ വാർത്തകളെ കേൾക്കുമ്പോൾ സാറിന് അസ്വസ്ഥനാകുന്നു? പ്രത്യേകിച്ച് സാർ അധ്യാപകം കൂടിയാണ്, പിള്ളേരെല്ലാം കഞ്ചാവും MDMA പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാറിന് ഇതൊന്നും രസിക്കാത്ത ഒരു അധ്യാപകം കൂടിയാണ്. അതൊക്കെ സാറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സെറ്റ് ആയിരിക്കാമോ ഇനിയുള്ള ഒരു തലമുറയ്ക്ക് കിട്ടാൻ പോകുന്നത്? അതൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാൻ മേലേ. നമുക്ക് വെള്ളത്തിൽ കണക്കെഴുതുന്ന പോലെ അത്, നമ്മളവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞാലേ, നമ്മുടെ മക്കളെപ്പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബന്ധമില്ലാത്ത വെറും വെള്ളിത്തലയിൽ വരുന്നതിന് മുമ്പ് ഈ റിഹേഴ്സൽ ക്യാ ഇതിലോ എവിടെയെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് പരിചയപ്പെടുന്നുള്ള പരിചയം ഇപ്പോൾ ഇവിടെ ഒന്നുമല്ല. അതിൽ യാതൊരു ആത്മാർത്ഥതയില്ല താനും. അപ്പം അവരോട് എത്രയോ പേരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇത് ശരിയല്ല, ശരിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് പലരും. ഞാൻ അതിൻ്റെ ചോദിക്കാനുള്ള കാര്യം, സാറ് എന്തോ ഒരു മിസ്റ്റേക്ക് കൃഷ്ണൽ പടത്തിൽ സാറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നടത്തിയപ്പോൾ സാറിനെ നായകനായ സാറിനെ ആ പടത്തിൽ പുറത്താക്കി. ഒരു നടൻ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കുറ്റത്തില്ല. ഇന്ന് നടന്മാരാണ് പടം നിയന്ത്രിക്കുന്നത്, സംവിധാനം റോളില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. നടന്മാർ നിയന്ത്രിക്കുന്ന ആ ഒരു മേഖലയിൽ സാർ എത്രത്തോളം ആണ് സാറിൻ്റെ ഒരു വീക്ഷണം എത്രത്തോളം ഉണ്ടത്? അല്ല, അങ്ങനെ അപൂർവം ചില കേസുകളുണ്ട്, എല്ലാവരും ഇല്ല. ഇത് സ്ക്രിപ്റ്റിൻ്റെ കറക്ഷൻസ് വരുത്തുക, അല്ലെങ്കിൽ ആ ഡയലോഗ് വേണ്ട എന്ന് പറയുക. പ്രത്യേകിച്ചും അയാൾക്ക് എതിരി നിൽക്കുന്നയാൾ സംസാരിക്കുന്ന ഒരു ഡയലോഗ് കട്ട് ചെയ്യുക, അത് ഈ എതിരി നിൽക്കുന്ന കഥാപാത്രമോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റോ അറിയാതെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് കേട്ട് കാരണം ഈ ആ ആളുടെ ഡേറ്റ് വേണമെങ്കിൽ നമ്മളത് അനുസരിച്ചേ പറ്റൂ. ഈ സിനിമ കഴിഞ്ഞ് മറ്റൊരു സിനിമ ചെയ്യാനായിട്ടൊരു ഡേറ്റിന് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ ആ പറഞ്ഞ ഡയലോഗ് താൻ കട്ട് ചെയ്തില്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല എന്നാ വേണ്ട, വേണ്ട, ആ കോൾ വേണ്ട കുറച്ചേക്ക് എന്ന് പറയുമായിരിക്കും. അതുകൊണ്ടൊക്കെ പേടിച്ചായിരിക്കും. അങ്ങനെയൊക്കെ ഇൻ്റർഫിയറൻസ് ഉണ്ട്, ഇല്ലയെന്ന് പറയാനൊക്കില്ലോ നമുക്ക്. മിക്കവാറും എല്ലാവരുടെയും എല്ലാവരുടെ ഭാഗത്ത് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി അഭിനയിക്കാൻ വരുന്നത്. മോഹൻലാൽ പഴയ മോഹൻലാൽ തന്നെയാണ് ഇപ്പോഴും. ആ ആ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ പിള്ളേർ പഴയ ഒരു ഷാട്ടിയൊക്കെ വിട്ടിട്ട് ഇപ്പം പൊതുവായിട്ടൊരു ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ. കാര്യം പുതിയ ഡയറക്ടേഴ്സെ വെച്ച് പടം, സ്വന്തം പടമാണ് മമ്മൂട്ടി കമ്പനിയുടെ പടം, അത് പലതും തിരക്കായിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് തന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്. പഴയ ബലമെടുത്തൊക്കെ ഒഴിവാക്കി തോന്നുന്നല്ലേ. സ്വഭാവത്തിൽ അദ്ദേഹം മഹാപാവ. സത്യത്തിൽ ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാ. പുള്ളി ശുണ്ടി ശകലം മൂക്കത്താന്നേ ഉള്ളൂ, മുൻശുണ്ടി അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു. ഒക്കെ ഒരു കൊച്ചു പിള്ളേരുടെ ഒരു സ്വഭാവം, ശുണ്ടി കടിച്ച് മിണ്ടാണ്ടിരിക്കുക, അതൊക്കെ ഉള്ളൂ, ഷാപ്പാട് കടിക്കാണ്ടിരിക്കുക,
അമ്മോട് വഴക്ക് പറഞ്ഞേ, അച്ഛനോട് വഴക്ക് പറഞ്ഞു, അല്ലെ ഏട്ടനോട് ചേട്ടനോട് വഴക്ക് പറഞ്ഞേ, അതുപോലെയാണിത്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി തന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ പറയും എനിക്കറിഞ്ഞ് സാരമില്ല, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. എന്തെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടോ? ഇതുവരെ ഇല്ല, ഇതുവരെ ഇല്ല. ഒരു അനുഭവമാണ് സാർ, അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല? ഇല്ല 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 ഇല്ല, ഒരു പൈസയില്ല. സുരേഷ് ഗോപിയായിട്ടുള്ളൊരു ബന്ധം എങ്ങനെ? അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ അന്തരീക്ഷത്തെ അദ്ദേഹത്തെ പിടിച്ച് നിർത്തിയിരിക്കുകയോ, ഒരു മാധ്യമപ്രവർത്തകർ ഉപദ്രവിച്ച് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പീഡനവീരനാണോ സുരേഷ് ഗോപി? അയാൾ വളരെ ഡീസൻ്റ് ആയാളാണ്, എക്സ്ട്രീംലി ഡീസൻ്റ്. സിനിമയിലെ അപൂർവം ഇടങ്ങളിൽ ആളുകളിൽ കാണാവുന്ന ഒരു ക്രൈറ്റീരിയനാണ് അത്. കാരണം പുള്ളി അതല്ല, ബഹുമുഖ പ്രതിഭയാണെന്ന് വേണേൽ പറയാം കേട്ടോ. അഭിനയം ഒരു സൈഡിലുണ്ട്, അതുപോലെ ഈ നല്ല മനസ്സുള്ള, പാപങ്ങളോട് കരുണയുള്ള, അങ്ങനെ എത്ര കിട്ടിയാലും മതിയാവാത്ത, ഒന്നും ചെയ്യാത്ത ആളുകൾ എത്രയോ പേരുണ്ട് സിനിമയിൽ തന്നെ. ആ ഒരു കൂട്ടത്തിൽ പെടുത്താവുന്ന ആളല്ല സുരേഷ് ഗോപി, നല്ല ക്യാരക്ടറാണ്, തങ്കപ്പെട്ട മനുഷ്യനത്, പാവമാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ച ഒരു പക്ഷെ പല പറയുന്ന പാർട്ടിക്കാരും ഭയപ്പെടുന്നു, അതുകൊണ്ടല്ല ചെറിയൊരു വിവാദമൊക്കെ എടുത്ത് കത്തിക്കുന്നത്, അങ്ങനെ സാർ തോന്നുന്നുണ്ടോ? ഇല്ലില്ല, ഇല്ലില്ല. അതായത് വളർച്ച ഭയപ്പെടുന്നില്ലേ? ഇല്ലില്ല, ഇവിടെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ വളർച്ചയും ഇകഴ്ചയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന മുകളിലിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അതിന് ഒരു അസ്വാരസ്യം ഉണ്ടെങ്കിൽ അത് ഫലവത്താവുകയല്ല, ഫലിക്കുകയല്ല. കാരണം ഫലിപ്പിക്കാൻ പറ്റില്ല ഇവർക്ക്. ഈ ഇപ്പോൾ വിവാദത്തിൽ സാർ എങ്ങനെ കാണുന്നത്, അനാവശ്യമാണോ? അനാവശ്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുന്നതല്ലേ, ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എനിക്ക് തോന്നുന്നത് അതിപ്പം തൃശ്ശൂർ അദ്ദേഹം നിൽക്കാൻ പോവുകയാണ്, അപ്പോൾ അതിന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാക്കിയാൽ അത് അത്രയും വോട്ടുകൾ കുറഞ്ഞ് അദ്ദേഹത്തിന് വരുമല്ലോ എന്ന് ഉദ്ദേശിച്ച് ചെയ്തതാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഒരിക്കലും സുരേഷ് ഗോപി അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, തോളത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കും, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിനിമാക്കാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനോട് സാർ യോജിപ്പുണ്ടോ? വേണ്ട, കൂടാണ്ടിരിക്കുന്നത് നല്ലത്. ഉള്ള പേര് പോകും, ഉള്ള പേര് പോകും. ഭീമലേഖുവിൻ്റെ പേര് മൊത്തം പോകും, കഷ്ടമാണ്. പുള്ളി ഞാൻ കോമാളായിട്ട് കാണും, ഇപ്പം എന്താ സാറേ പുള്ളിക്ക് സംഭവിച്ചത്? അയ്യോ, ഇതിന് എന്താ പറ്റിയ അദ്ദേഹത്തിന്? നിൽക്കുക, ചാടിക്കളിക്കുക. പിന്നെ അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന മറുപടി അതൊക്കെ ചമ്മലോടുകൂടിയാണ് പറയുന്നത്. പുള്ളി സാർ അഭിനയിച്ചിട്ടുണ്ടല്ലോ, എന്ത് പുള്ളി ആക്ച്വലി ഇപ്പം ഇങ്ങനെ ആയതാണ്? നേരത്തെ ഇങ്ങനെ ആണോ? നേരത്തെ പുള്ളിക്ക് ഇടിപ്പടം മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ, ഇടിക്കുന്നയാള് അല്ല, ഇടി കൊള്ളുന്നയാള്, അങ്ങനെയാണ് അധികവും. അദ്ദേഹം വേറെ അദ്ദേഹത്തിന് ഒരു പടം ഡയറക്റ്റ് ചെയ്തു, ചാണ എന്നാ പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാനായിട്ട് ഇവിടുന്ന് വണ്ടിയെ കയറിയപ്പോഴത്തേക്കും പോയി, പടം തീർന്നു വിട്ടു പോയി, ഉച്ചയായപ്പോഴത്തെ തീർന്നു വിട്ടു പോയി. അതെ. അപ്പം അദ്ദേഹത്തിൻ്റെ നടൻ എന്നുള്ളതിൽ അദ്ദേഹത്തെ എനിക്ക് വിലയിരുത്താൻ അറിഞ്ഞുകൂടാ. പിന്നെ ഈ പറഞ്ഞ മോഹൻലാലിൻ്റെ പടമൊക്കെ നരസിംഹം മറ്റേ ഇതിലുണ്ടല്ലോ, ഉണ്ടല്ലോ ഗാങ്, മോഹൻലാലിനെ ആക്രമിക്കുന്ന ഗാങ്ങിൽ, അതിലൊക്കെ വരും. അതിലൊക്കെ ഇതൊന്നും ഇടിക്കുക, വേറൊന്നുമില്ല. അഭിനയത്തിൻ്റെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഇപ്പം ഇദ്ദേഹം നന്നായിട്ട് ചെയ്ത് ഇങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിനയമാണ്, അഭിനയമല്ല അത് റിയാലിറ്റിയാണ്, ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാതിരുന്നതെങ്കിൽ ഭീമൻ്റെ കുന്ന് പറയുന്ന ആ ഒരു സംഭവങ്ങൾ മനസ്സിന്ന് നല്ലൊരു ഇമേജ് ആയിട്ട്. അതെ അതെ, ഇപ്പോൾ കളഞ്ഞു കുളിച്ചു പുള്ളി. അതെ അതെ, പുള്ളി ബി ജെ പി കാരനായിരുന്നു, അത് കേട്ട് വേണ്ട ഒരു പരിഗണന അവിടെ കിട്ടുന്നില്ല, അതുകൊണ്ട് വേറൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എമ്മിലേക്ക് പോകാൻ പറഞ്ഞാണ്. ഈ ഇങ്ങനെ കാണിക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരു പാർട്ടി അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു ഇൻഡിവിജ്വാലിറ്റി വേണ്ടേ? അപ്പം എതിർപാർട്ടി ആയിക്കോട്ടെ, ഒരു പറയുന്നതിനൊരു എന്തായാലും ശത്രുക്കളെ നമ്മൾ ബഹുമാനിക്കണം. അത് നമ്മൾ ആശയപരമായിട്ട് ശത്രുത ഉണ്ടാകെങ്കിലും ബഹുമാനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പാർട്ടി കൊള്ളുകയില്ലെന്ന് പറഞ്ഞാൽ മറ്റേ പാർട്ടി ചെന്നാൽ ഉടനെ അവർ വാരി പുളരും എന്ന് ധരിച്ചതാണ് അദ്ദേഹത്തിനെ പറ്റി തെറ്റ്. അതെ, പിന്നെ ഈ ആവശ്യമില്ലാതെ എഴുന്നേറ്റ് നിൽക്കലും ഓവറായി കഴിഞ്ഞാൽ എല്ലാം ശ്രദ്ധിക്കുകയല്ലേ, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ എഴുന്നേറ്റ് നിൽപ്പാണ്ടപ്പോൾ സാറ് മനസ്സെന്തോ ചിന്തിച്ചു, ഇയാൾക്ക് എന്തോ പറ്റി ചിന്തിച്ചോ? അങ്ങനെ തോന്നി തോന്നി വല്ലാണ്ട് ഏറ്റവും ഇളവ് എന്തോ എനിക്കറിയാൻ വേല. ഭീമൻ അല്ലാണ്ടായിരിക്കു എന്നാണ് തോന്നുന്നത്. ഭീമൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ നമ്മൾ അംഗീകരിക്കുന്ന ഒരിതില്ലേ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ, ആരെയും നേരിടാനുള്ള ധൈര്യം, അപ്പം അങ്ങനെ ഇല്ല എന്ന് തോന്നി. ഇപ്പോൾ സിനിമാക്കാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് സാറിന് യോജിപ്പില്ല? ഇല്ല, ശരിയല്ലത്. കലാകാരന്മാർ പൊതുവെ രാഷ്ട്രീയത്തിലേക്ക് പോകരുത്.